ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ബുൾ ബുലയ്യാ 3 2007 ലാണ് പ്രിയദർശൻ മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ തുള്ളറായിട്ടുള്ള മണിച്ചിത്രത്താഴ് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. മേഹു കില്ലാടി കില്ലാടിയായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അക്ഷയ് കുമാർ. അതിലെ സോങ്സ്, ബുൽബുലിയ സോങ്സ്, അതുപോലെ തന്നെ മേരെ ഡോൾ നസുവിനൊക്കെ ഇപ്പോഴും ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ബുൽബുലിയ 2 ലും 3 ലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സോങ്സുമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 2022 ലാണ് അനീസ് ബാസ്മി ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ പിന്നെ സീക്വൽ എടുക്കുന്നത്. അത് ഹൊറർ കോമഡി ആയത്, സൈക്കോളജിക്കൽ തുള്ളറാണെങ്കിൽ അതിനുശേഷം ഹൊറർ കോമഡി, ഹൊറർ ഉള്ള പടം തന്നെയായിരുന്നു അത്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കാർത്തിക്, ആര്യൻ, കൈര അദ്വാനി, തബുവിൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻസ്. ആക്ച്വലി ഈ പിന്നെ ഭൂൽബുലയ്യ 2 എന്ന് പറയുന്നത് ചാരുലത എന്ന് പറയുന്ന തെലുങ്ക് സിനിമ തായ് പടം എലോൺ, മറ്റേ ലാലേട്ടൻ്റെ ഹെലോൺ, ലാലേട്ടൻ്റെ ഒറ്റയ്ക്ക് പിന്നെ ഹെലോൺ അല്ല, ഒരു തായ്പട എലോൺ ഉണ്ട്, അത് ചാരുലതയാക്കി, ചാരുലത ഗീതാഞ്ജലിയാക്കി, ഗീതാഞ്ജലിയാണ് ഭൂൽബുലയ്യ 2 ആക്കിയത്. പക്ഷേ അത് ആ പടം ബോക്സ് ഓഫീസിൽ ഹിറ്റാണ്. 100 കോടിയൊക്കെ അധികം, 100 കോടിയിലധികം കളക്ട് ചെയ്ത പടമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അനീസ് ബാസ്മി എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഭൂൽബുലയ്യ 3. ഭൂൽബുലയ്യ 3 ലേക്ക് വരുമ്പോഴും സെയിം ജോൺ തന്നെയാണ്, ഹൊറർ കോമഡി. കാർത്തിക് ആര്യൻ തന്നെ, സെയിം ക്യാരക്ടർ 2 ലെ സെയിം ക്യാരക്ടർ റോൻ. ഇത് ബാക്ക്ഗ്രൗണ്ട് സോറാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട് ബബ റൂം ബബ. അങ്ങനെ ഈ ബാബ, ഈ റൂം, ഇദ്ദേഹം വീണ്ടും ക്ലയൻസിനെ പിടിച്ച് ഇങ്ങനത്തെ ഈ പ്രേതം ഒഴിപ്പിക്കുക പരിപാടിയൊക്കെ നടക്കുവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാട്ടർ ഗണ്ണുണ്ട്, അതിൽ ഗംഗാജലാണ്. ഗംഗാജല വെച്ച് മോന്തയ്ക്ക് വാട്ടർ അടിച്ചു കഴിഞ്ഞാൽ പ്രേതം ഒഴിഞ്ഞു പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങനത്തെ തമാശകളാണ്. തുടക്കം തന്നെ ഭീകരമായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് കുറേ വർഷം മുൻപ്, അതിനുശേഷം 200 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് പിന്നെ തൃപ്തി തിമിറിയുടെ കഥാപാത്രം വരുന്നു, വേറെ ഒരു പാലസ് ഒഴിപ്പിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ഫുള്ള് പ്രേതം പരിപാടി ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അവിടെ കൊട്ടാരത്തിൽ പ്രേതമുള്ളത് കൊണ്ട് കാലിത്തൊഴുത്തിൽ ജീവിക്കുന്ന അന്തേവാസികൾ, കൊട്ടാരംവാസികൾ, അങ്ങനെ അവിടെ പോയിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ കോമഡി വർക്കൗട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇവന് 1 ഓഫറൊക്കെയാണ്, 1 CR ഒക്കെ ഓഫർ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ എത്തി പിന്നെ കഴിഞ്ഞതിൻ്റെ റിപ്പീറ്റേഷൻ, ഭയങ്കര ആവർത്തന വരസം. ആ 2 കണ്ട ഒരാൾക്ക് ഇത് സഹിച്ചിരിക്കാനേ പറ്റൂല, അതുപോലത്തെ ബോറടി. ഇത് മലങ്കൾട്ടാണെങ്കിൽ സുഖമായിട്ട് കാണരുത്, ഇത് മലങ്കൾട്ടും അല്ല, ഇതിങ്ങനെ കാണുക. അതായത് കഴിഞ്ഞ സിനിമയിൽ കാണിച്ചതിന് തന്നെ റിപ്പീറ്റേഷൻ, കഥയിൽ പോലും വ്യത്യാസമില്ല. ഇതിൽ സെയിം തന്നെ മഞ്ജുലിക്ക, മഞ്ജുലിക്ക എന്ന് പറഞ്ഞിട്ട് മഞ്ജുലിക്കേൻ്റെ വേറൊരു മഞ്ജുലിക്ക എൻ്റെ ഫ്ലാഷ് ബാക്ക്, പിന്നെ കുറേ ഇക്കമാർ, മഞ്ജുലിക്ക, അഞ്ജുലിക്ക, ലൗലോലിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇക്കമാരിങ്ങനെ വന്നിട്ട്, ഇക്കമാർ പറഞ്ഞാൽ ഈ പ്രേതങ്ങളാണ്, ഇങ്ങനെ വന്നിട്ടുള്ള പരിപാടികൾ. അതിൽ വിദ്യാബാലനുണ്ട്, മാധുരി ദീക്ഷിതൻ്റെ, മാധുരി ദീക്ഷിതനൊന്നും തീരെ വയ്യ കേട്ടോ, ഒന്നാമത് പ്രായമായി, ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ. പിന്നെ ഇതിൽ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതത്തെ ഒഴിപ്പിക്കുന്നത് ഡെഡായിട്ടാണല്ലോ പ്രേതമാവുന്നത്, അത് കൂടാതെ പുനർജന്മം കൂടിയുണ്ട്, അതാണ് ഈ പടത്തിൽ. അതായത് പ്രേതം ഓൾറെഡി മരിച്ചാൽ പ്രേതമായിട്ട് നടക്കുന്നുണ്ട് കൊട്ടാരത്തിൽ, അതോടൊപ്പം പുനർജന്മം. അതിൽ കാർത്തിക് ആര്യനൊക്കെ വരുന്നുണ്ട്, കാർത്തിക് ആര്യൻ പഴയ പ്രിൻസായിട്ട് റിസംബ്ലൻസ് ഉള്ള ആളാണ്. പക്ഷേ അതിൽ കാർത്തിക്കിൻ്റെ ലുക്ക് കൊള്ളാം, ആ ക്ലീൻ ഷേവ് ചെയ്തിട്ട് പ്രിൻസായിട്ട് വരുന്ന ലോങ് ഹെയറൊക്കെ വെച്ചിട്ട് കിടൽ ലുക്ക്, അങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ വിദ്യാബാലനും മാധുരി ദീക്ഷിതമായിട്ടുള്ള, അതിനിടയ്ക്ക് കോമഡി ട്രാക്ക്, ഒരുപാട് കോമഡിയാണ്. കഴിഞ്ഞ സിനിമയിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ വെച്ചിട്ടുള്ള കോമഡി, അത് പറഞ്ഞാൽ ഭയങ്കര ചള്ളി പരിപാടി, അതുപോലെ ആവർത്തന വിരസത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഞെട്ടിക്കണമല്ലോ, ഇത് ഹൊറാണല്ലോ, ഹൊറാണെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കാർത്തിക് ആര്യൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. ഇത് കാണുമ്പോഴേ അറിയാം സ്വപ്നമാണ്. സ്വപ്നത്തിൽ തീ പിടിക്കുന്നു, പ്രേതം വരുന്നു, ഇഴഞ്ഞു വരുന്നു, ഭീകരരൂപം ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നു, ഇതൊക്കെ കണ്ട്, അല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴേക്ക് ചാടുന്നു, ബ്ലഡ്, ഇതൊക്കെ കണ്ട് ഞെട്ടി ഉണരുന്നു, ഞെട്ടി ഉണർന്നു, നേരം വെളുക്കുന്നു, റിപ്പീറ്റ്, ഞെട്ടി ഉണരുന്നു, നേരം വെളുക്കുന്നു, റിപ്പീറ്റ്. അതായത് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അതിനിടയ്ക്ക് ലവ് ട്രാക്ക് പോകുന്നു, ഈ ദിമ്രിയായിട്ടുള്ള ലവ് ട്രാക്ക്, 2 സോങ്സൊക്കെ ഉണ്ട്. സോങ്സൊക്കെ വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തേക്കുക പഴയ സെറ്റപ്പിൽ. അങ്ങനെ മൊത്തത്തിൽ ഈ പടം ഇത് കണ്ടിട്ട് എന്നുള്ള ഒരുമാതിരി വല്ലാത്ത ജാതി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് സമയമുണ്ട്, 2.5 മണിക്കൂറിൻ്റെ എടുത്തുണ്ട്. അങ്ങനെ മഞ്ജുലിഖ, മധുലിഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് പിന്നീടും. പിന്നെ ഒരു രാജ പുരോഹിത്, ഒരു മൊട്ട, അങ്ങനെ ഒരാൾ വേണമല്ലോ. പിന്നെ ദുർഗാഷ്ടമേ, ഇന്നൊക്കെ ദുർഗാഷ്ടമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ, അങ്ങനെ അങ്ങനെ. പിന്നെ കാക്ക ബിരിയാണി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കാക്ക ബിരിയാണി ആൾക്കാർ കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ചിരി വരണോ? പിന്നെ മലയാളിയായിട്ടുള്ള സുരേഷ് മേനോൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളിയായിട്ട് തന്നെ. അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛാ അച്ഛാ അച്ഛ എന്ന് വിളിക്കുക. അപ്പോൾ ഹിന്ദിയിൽ അച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോമഡി. പിന്നെ ഒരു ജിമിട്ട് ചെക്കൻ ഉണ്ട് ഇതിനകത്ത്, ചെക്കൻ ഫുൾ ടൈം ഫുഡ് കഴിക്കും, എന്തൊക്കെയോ കോമഡി കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്
വലിയ പാടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലങ്കൾട്ടാണെങ്കിൽ ഹാപ്പി സുഖമായിട്ട് കണ്ടിരിക്കുക, ഇത് മലങ്കൾട്ടല്ലാതായിട്ട് മോശം പാടാവുന്ന സമയത്ത് വലിയ പാടാ കണ്ടു തീർക്കാൻ. ബബറൂം ബബ ബബറൂം ബബ.